പറയുന്നതല്ല ഭയങ്കര ഇഷ്ടമാണ് വേണോ ഹായ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏത്തക്ക നടക്കാൻ എന്താ ആർക്കും അറിയത്തില്ല എന്ന് അല്ലേ ചെമ്മ ഞാനിപ്പം കുറച്ച് ചിപ്സ് ഉണ്ടാക്കാൻ നേരം എന്നാൽ ജസ്റ്റ് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു അപ്പൊ നമ്മൾ ആദ്യമേ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടേ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തി മുക്കി വെക്കണേ അപ്പൊ ഞാനാണെങ്കിൽ ഇതണ്ടാ ഇങ്ങനെ കുറേ മഞ്ഞൾ വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാ മുക്കി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയി വെള്ളം വാലാൻ വെച്ച ശേഷം ഒരു തുണി കൊണ്ടോ ഒരു എന്താ പറയാ ടിഷ്യൂ വെച്ചിട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒപ്പിയെടുക്കുക അതിനുശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കുക എന്നിട്ട് എന്താ പറയുക അരിഞ്ഞെടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിൾ നമ്മുടെ കാ വറുത്തത് അപ്പം ഇതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ഇതിപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതി ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിത് ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പം അങ്ങനെ ഇടേക്കണ്ട ഇതായോ എന്നറിയുന്നത് ഇങ്ങനെ സൗണ്ട് വരുമല്ലോ കിലിം കിലിം എന്നുള്ള സൗണ്ട് ആ സൗണ്ട് വരുമ്പം ഇത് റെഡി ആയെന്നാണ് അർത്ഥം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ ഓടിച്ചു നോക്കാം അപ്പോഴും ഒരു ഒരു സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെയാണ് ഇതിൻ്റെ മൂപ്പത്തിയോ എന്നറിയേണ്ട ഒരു ഒരു ഇത് വേണ്ട നേരത്തെ ഞാൻ വറുത്തെടുത്ത് വെച്ചതാണ് കേട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ എത്ര സിമ്പിളായിട്ട് ഇതാണോ പറയുന്നതല്ലേ ചുമ്മാ ഞാൻ എനിക്ക് കുറച്ച് നല്ല നാടൻ ഏത്തക്ക കിട്ടിയപ്പം എന്നാ വിചാരിച്ചെന്നാൽ ചിപ്സ് ഉണ്ടാക്കാമെന്ന് ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ചിപ്സ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ചെയ്തപ്പോൾ എന്നാൽ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചതാണ് കേട്ടോ പക്ഷേ എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതാണ് സ്നേഹം വേണമല്ലോ സ്നേഹം ഇല്ലേ എനിക്ക് ഭയങ്കര സ്നേഹം എല്ലാവരോടും അതുകൊണ്ടാണ് കേട്ടോ വട്ടാണെന്ന് പറയുമായിരിക്കും അല്ലേ സാറിയല്ല പറഞ്ഞു കുഴപ്പമില്ല അപ്പം അങ്ങനെയാണ് കുറച്ച് നേരം എന്താണ് ഉപ്പ് സോറി മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയ വെള്ളത്തിൽ ഇത് പൊളിച്ചിട്ട് ഇങ്ങനെ മുക്കി വെക്കുക കുറേ നേരം അതിനുശേഷം ചെറുതായിട്ട് അരിയുക പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ തീരെ ഇതേണ്ടോ കനം കുറച്ചല്ലേ ഇത് അതിനേക്കാൾ ഇഷ്ടം അതിന് നമ്മുടെ മറ്റേ ആ സ്ലൈസ് ചെയ്തിടുന്ന ഇതി വെച്ചിട്ട് അരിഞ്ഞതാണേ അതല്ല ഇഷ്ടം എനിക്കിങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൈ വെച്ചിട്ട് ഇടുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം കേട്ടോ കാരണം എൻ്റെ വീട്ടിലും എൻ്റെ മമ്മിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് കഴിച്ച് അത് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം എന്നാലും ഇത് കിട്ടിയാൽ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഇതും കഴിക്കും അതും കഴിക്കും എന്നാലും കൂടുതൽ ഇഷ്ടം ഇത്തിരി കട്ടിയായിട്ടിരിക്കുമല്ലോ അത് അതിനോടാണ് കേട്ടോ അപ്പം മിക്കവരും പറയുന്നത് കേട്ടിട്ട് അത് ഇച്ചിരി കട്ടിയല്ലേ കൈ കൊണ്ട് അരിയുമ്പോൾ ഇത്തിരി കട്ടിയല്ലേ എന്ന് ഇന്നൊന്നുമില്ല എനിക്കതാ ഇഷ്ടം ഓക്കെ പിന്നെ ചിലർ പറയും ഈ ഇതിനകത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ ലെവലിൽ കിട്ടത്തില്ലെന്ന് അത് ആ ഒരു അരിയുന്നതിൻ്റെ ഒരു നാക്ക് അനുസരിച്ച് കിട്ടും പഠിച്ച് പഠിച്ച് വരിക ഞാനും ഒന്നും അറിയത്തില്ലായിരുന്നു ഞാനും ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നതല്ലേ അപ്പം അതുപോലെ ട്രൈ ചെയ്യുക അപ്പം റെഡിയാവും
നമ്മുടെ ചിപ്സ് എല്ലാം മറത്ത് ഈ മറത്തോണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ. അത് പെട്ടതേ ഉള്ളൂ. അതിങ്ങനെ അയക്കേണ്ടിരിക്കുന്നു. അപ്പൊ എന്തേ ആരെങ്കിലും വരുന്നോ? ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാ കേട്ടോ. എനിക്ക് ഏറ്റവും സ്നാക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഭയങ്കര ഇഷ്ടമാണ്. വേണോ? ഇപ്പൊ വന്ന ചില കഴിഞ്ഞ പിന്നെ കിട്ടേന്ന് വരത്തില്ല. അപ്പൊ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഏത്തക്കായ വറുത്തെടുത്തതിന്റെ വിശേഷങ്ങൾ. ഇഷ്ടമായോ? വെറുതെ ഒരു വ്ളോഗ്. ഓക്കെ, അടുക്കള വിശേഷം, ചിപ്സ് വറുത്ത വിശേഷം. അപ്പൊ പോട്ടെ, ടാറ്റ. വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്, കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.